Hi dear students, welcome to your sixth sum literary criticism and theory. Here we are going to study the literary movements. First of all, classicism. Classicism, you already studied the classical age of literature, Plato and Aristotle. Okay, now we have the movement classicism. Classicism is a style of art and literature that is the symbol based on the style of ancient Greek and Roman authors from Homer to Juvenal, which were regarded as the unsurpassed models of excellence. Classical style, a classical style or approach to literary composition is usually one that imitates Greek or Roman models in subject matter and form. As a literary doctrine, classicism holds that the writer must be governed by the rules, models, and connection rather than by inspiration. It instinct the writers to observe the rules derived from Aristotle's Poetics and Horace's Ars Poetica. Okay, listen. Classicism. Classicism is a style of art and literature. The literature ഉപയോഗിക്കുന്ന ഒരു രീതി, പഴയ കാലത്തെ literature ഉപയോഗിക്കുന്ന ഒരു style, അല്ലെങ്കിൽ ആ കാലത്തെ literature-ന്റെ ആ movement-നെയാണ് classicism എന്ന് പറയുന്നത്. That is symbol and based on the style of ancient Greek and Roman authors from Homer to Juvenal. That is the peculiarity of this age. എന്താണ് ആ ഒരു പ്രത്യേകത? ആ ഒരു ഇവരെ ഒരു highest class ആയിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. ഈ ടേം കാര്യമായിട്ടും ക്ലാസിസിസം അല്ലെങ്കിൽ ക്ലാസിക്കൽ ലിറ്ററേച്ചർ എന്നുള്ള ഒരു ടേം ഏതൊരു കാലഘട്ടത്തെയാണ് ഈ ഒരു ടേം അപ്ലൈ ചെയ്യാൻ പറ്റിയത്? ഏത് കാലഘട്ടത്തിലേക്കാണ്? മേജർ ഗ്രീക്ക് ആൻഡ് റോമൻ ഓതേഴ്സ്, ഹോമർ ടു ജുവനൈൽ, ഹോമർ മുതൽ ജുവനൈൽ വരെയുള്ള ഒരു കാലഘട്ടത്തിലേക്കാണ് നമുക്ക് ഈ ഒരു എന്താണ് ക്ലാസിസിസം എന്നുള്ള ഒരു ടേം അപ്ലൈ ചെയ്യാൻ പറ്റുക. ദ ടേം ഈസ് അപ്ലൈഡ് ടു ദ റൈറ്റിംഗ്സ് ഓഫ് മേജർ ഗ്രീക്ക് ആൻഡ് റോമൻ ഓതേഴ്സ് ഫ്രം ഹോമർ ടു ജുവനൈൽ. ഈ ഒരു ടേം നമുക്ക് ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യാൻ പറ്റിയ മേജർ ഗ്രീക്ക് ആൻഡ് റോമൻ ഓതേഴ്സിലേക്കാണ്. ആര് മുതൽ? ഫ്രം ഹോമർ ടു ജുവനൈൽ. അങ്ങനെ ഈ ഒരു ഇവരെ വിച്ച് വർ റിഗാർഡഡ് ആസ് ദ അൺസർപാസ്ഡ് മോഡൽ ഓഫ് എക്സലൻസ്, ഒരിക്കലും പിന്നിലാക്കാൻ പറ്റാത്ത ഒരു എക്സലൻസ് ആണ് അവർക്കുള്ളത്. അത് നമുക്ക് അങ്ങനെയാണ് പരിഗണിക്കപ്പെടുന്നത്. വിച്ച് വർ റിഗാർഡ് ക്ലാസിക്കൽ ലിറ്ററേച്ചറിനെ പരിഗണിക്കപ്പെടുന്ന അൺസർപാസ്ഡ്, ഒരിക്കലും പിന്നിലാക്കപ്പെടാൻ പറ്റാത്ത, ഒരിക്കലും തോൽപ്പിക്കപ്പെടാത്ത മോഡൽ ഓഫ് എക്സലൻസ് ആണ് അവരെപ്പറ്റി പറയുന്നത്. അവരുടെ ലിറ്ററേച്ചറിനെ പരിഗണിക്കപ്പെടുന്നത് അങ്ങനെയാണ്. ഈ ക്ലാസിക്കൽ സ്റ്റൈൽ ഓർ അപ്രോച്ച് ടു ലിറ്റററി കോമ്പോസിഷൻ ഈസ് യൂഷ്വലി വൺ ദാറ്റ് ഇമിറ്റേറ്റ് ഗ്രീക്ക് ആൻഡ് റോമൻ മോഡൽസ് ഇൻ സബ്ജക്ട് മാറ്റർ, ഫോം ആൻഡ് ബോത്ത്. ഓർ ബോത്ത്. ഓക്കെ, നമ്മൾ ഒരു ഗ്രീക്ക് റോമൻ മോഡൽസ് ഏറ്റവും കൂടുതൽ ഇവർ ഇമിറ്റേറ്റ് ചെയ്യുന്നത് ഈ ഒരു ലിറ്ററേച്ചർ അല്ലേ, ക്ലാസിക്കൽ സ്റ്റൈലി അല്ലെങ്കിൽ ക്ലാസിക്കൽ അപ്രോച്ച് ഏറ്റവും കൂടുതൽ ആരെയാണ് ഇമിറ്റേറ്റ് ചെയ്യുന്നത്? ഗ്രീക്ക് റോമൻ മോഡൽസ് ആണ്. ഗ്രീക്ക് റോമൻ ആയിരിക്കും അവരുടെ സബ്ജക്റ്റ് മാറ്റർ, അവരുടെ പോയട്രിയിലെ ലാംഗ്വേജ്, അവരുടെ പോയട്രിയിലെ തീം, അവരുടെ പോയട്രിയിലെ വിഷയം എന്തായിരിക്കും, സബ്ജക്റ്റ് മാറ്റർ എന്തായിരിക്കും? ഗ്രീക്ക് റോമൻ മോഡൽസ് ആയിരിക്കും എപ്പോഴും ഉണ്ടാവുക. ആ ഒരു ഫോമായിരിക്കും, അല്ലെങ്കിൽ അത് രണ്ടും കൂടി ചേർന്നിട്ടുള്ളതായിരിക്കും. ആസ് എ ലിറ്റററി ഡോക്ട്രിൻ, ഒരു ലിറ്റററി ഡോക്ട്രിൻ എന്ന നിലയ്ക്ക് ക്ലാസിസം ഹോൾഡ് ദാറ്റ് ദ റൈറ്റർ മസ്റ്റ് ബി ഗവേൺഡ് ബൈ റൂൾസ്, മോഡൽസ് ഓർ കണക്ഷൻ റാദർ ദാൻ ബൈ ഇൻസ്പിരേഷൻ. ഒരു ക്ലാസിക്കൽ ലിറ്ററേച്ചർ അല്ലെങ്കിൽ ഒരു ക്ലാസിസിസം എന്ന് പറയുന്ന ഒരു ആ ഒരു മൂവ്മെൻ്റ് ഏറ്റവും കൂടുതൽ മുന്നിട്ട് പറയുന്നത് എന്താണ്? റൈറ്റർ എപ്പോഴും എങ്ങനെ റൂൾ ചെയ്യപ്പെടണം, എങ്ങനെ ഗവേൺ ചെയ്യപ പ്പെടണം, റൂൾസും മോഡൽസും ആയിരിക്കണം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇൻസ്പിരേഷൻ വികാരത്തിനേക്കാളും കൂടുതൽ, അല്ലെങ്കിൽ ഇമോഷനേക്കാളും കൂടുതൽ പ്രാധാന്യം എന്തിനായിരിക്കും? റൂൾസിനും മോഡൽസിനും ആയിരിക്കും. ഇറ്റ് ഇൻസ്റ്റിങ്ക്ട് ദ റൈറ്റേഴ്സ് ടു ഒബ്സർവ് ദ റൂൾസ് ഡിറൈവ്ഡ് ഫ്രം ദ അരിസ്റ്റോട്ടിൽസ് പോയറ്റിക്സ് ആൻഡ് ഹൊറേസ് ആർട്സ് പോയറ്റിക്ക. ഇത് ഏറ്റവും കൂടുതൽ പ്രേരിപ്പിക്കുന്നത് റൈറ്റേഴ്സിനെ എന്ത് ഒബ്സർവ് ചെയ്യാനാണ്? അരിസ്റ്റോട്ടലിൻ്റെ പോയറ്റിക്സിൽ നിന്നും ഹൊറേസിൻ്റെ ആർട്സ് പോയറ്റിക്കയിലും പറയുന്ന കുറേ തീംസും തിയറീസും, അതിൽ നിന്നും ഡിറൈവ്ഡ് ചെയ്ത തീംസും തിയറീസും ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലാസിക്കൽ ലിറ്ററേച്ചർ ഇവരെ
ഇവരെന്തെ പ്രേരിപ്പിക്കുന്നത്. ഓക്കെ, ഇത്രയാണ് ക്ലാസിക്കൽ ലിറ്ററേച്ചർ. ഇത് എന്താണ് ക്ലാസിസിസം. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് നിയോ ക്ലാസിസം വന്നത് കേട്ടോ. ക്ലാസിസിസം പറഞ്ഞാൽ പക്ക എന്താണ് ഗ്രീക്ക് ലിറ്ററേച്ചറാണ്. ഹോമർ ടു ജുവനൈൽ വരെയുള്ള ലിറ്ററേച്ചറാണ് ഇവർ ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ടും ഇവർ ഗവേൺ ചെയ്യുന്നത്. എന്താണ് ഈ ഒരു ഗ്രീക്ക് ലിറ്ററേച്ചർ അല്ലെങ്കിൽ ഹോമർ ടു ജുവനൈൽ വരെയുള്ള ലിറ്ററേച്ചർ ഏറ്റവും കൂടുതൽ പരിഗണിക്കപ്പെടുന്നത്, അൺസർപാസ്ഡ് മോഡൽ ഓഫ് എക്സലൻസ് എന്നാണ് അറിയപ്പെടുന്നത്. ക്ലാസിക്കൽ സ്റ്റൈൽ അല്ലെങ്കിൽ അപ്രോച്ച് എന്ന് ഉദ്ദേശിച്ചത് ദേ ഇമിറ്റേറ്റ് ഗ്രീക്ക് ആൻഡ് റോമൻ മോഡൽസ് ഇൻ സബ്ജക്ട് മാറ്റർ ആൻഡ് തീം. അതാണ് നോട്ട് ചെയ്യേണ്ടത്. ഇവരെപ്പോഴും ഫോളോ ചെയ്യുന്നത് എന്താണ് ഗ്രീക്ക് ആൻഡ് റോമൻ മോഡൽസ് ഇൻ ബോത്ത് സബ്ജക്ട് മാറ്റർ ആൻഡ് തീം. സബ്ജക്ട് മാറ്ററിലും തീമിലൊക്കെ ദേ ഓൾവേസ് ഫോളോ ദ ഗ്രീക്ക് ആൻഡ് റോമൻ മോഡൽസ്. അതാണ് അവർ ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ രണ്ടും കൂടാണ്. പിന്നെ ഇവർ പറയുന്നത് എന്താണ് ഒരു റൈറ്റർ ഗവേൺ ചെയ്യുന്നത് റൂൾസും മോഡൽസിനൊക്കെയാണ്, അല്ലാതെ റാദർ ദാൻ ഇൻസ്പിരേഷൻ. ഇൻസ്പിരേഷൻ ആർട്ടിലും കൂടുതൽ ദേ ഗേവ് ഇമ്പോർട്ടൻസ് ടു റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അതാണ് ഇത്. അപ്പോൾ ഈ ഒരു ലിറ്ററേച്ചർ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു സെൻറ്റൻസിലെ എ ക്ലാസിക്കൽ വർക്ക് ഈസ് കൺസിഡേർഡ് ആസ് ദ ഹയ്യസ്റ്റ് ക്ലാസ് എന്ന് വേണമെങ്കിൽ അങ്ങനെയും പറയപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവരെ കാര്യമായിട്ട് ഫോളോ ചെയ്യുന്നത് അരിസ്റ്റോട്ടലിൻ്റെ പോയറ്റിക്സ്. ഇത് നമ്മൾ പഠിച്ചതാണ്, അരിസ്റ്റോട്ടലിൻ്റെ പോയറ്റിക്സ് എന്ന് പറഞ്ഞ ബുക്കും അതിൻ്റെ കുറേ ചാപ്റ്റേഴ്സും അതിലെ കുറേ തിയറികളും നമ്മൾ പഠിച്ചതാണ്. പിന്നെ ഹൊറേസിൻ്റെ ആർട്സ് പോയറ്റിക്ക, ഇതൊക്കെ ഫോളോ ചെയ്യാനാണ് നമ്മുടെ ക്ലാസിക്കൽ ലിറ്ററേച്ചറിനെ, ക്ലാസിക്കൽ ലിറ്ററേച്ചറിലുള്ള ആ ഒരു അവർ പ്രേരിപ്പിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് നിയോ ക്ലാസിസിസം. നിയോ ക്ലാസിസിസം മീൻസ് നിയോ ക്ലാസിക്കൽ എന്നല്ല കേട്ടോ. നിയോ ക്ലാസിക്കൽ ലിറ്ററേച്ചർ എന്ന് ഉദ്ദേശിച്ചത് ഇവിടെ നിയോ ക്ലാസിസിസം എന്നാണ്. നെക്സ്റ്റ് ടേം നിയോ ക്ലാസിസിസം. ദ നിയോ ക്ലാസിക്കൽ പീരീഡ് ഇൻ ഇംഗ്ലണ്ട് സ്പാൻഡ് 140 years ആഫ്റ്റർ ദ റീസ്റ്റോറേഷൻ. റീസ്റ്റോറേഷൻ ഏജ് എന്നാന്ന് വെച്ചാൽ 1660s കേട്ടോ. അപ്പോൾ ഈ ഒരു നിയോ ക്ലാസിക്കൽ ഏജ് എത്ര കാലം നിന്നു, 140 years നിലനിന്നു ആഫ്റ്റർ റീസ്റ്റോറേഷൻ. ദ മേജർ റൈറ്റേഴ്സ് ഓഫ് ദിസ് പീരീഡ് ആർ അലക്സാണ്ടർ പോപ്പ്, അഡിസൺ, ഡ്രൈഡൻ പോപ്പ്, ജൊനാഥൻ സ്വിഫ്റ്റ്, സാമുവൽ ജോൺസൺ, ഇവരൊക്കെയാണ് ഈ ഒരു ഒലിവർ ഗോൾഡ് സ്മിത്ത് എക്സെട്ര, ഇവരൊക്കെയാണ് ഈ ഒരു കാലഘട്ടത്തിലെ നിയോ ക്ലാസിക്കൽ റൈറ്റേഴ്സിന് എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഫസ്റ്റ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. ദ ഫോളോയിങ് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് നിയോ ക്ലാസിസം. താഴെ നമ്പർ ഇട്ട് എഴുതിയതാണ് ആ നിയോ ക്ലാസിക്കൽ ഏജിൻ്റെ ഫീച്ചേഴ്സ്. അപ്പോൾ ഫസ്റ്റ് എന്താണ്, നിയോ ക്ലാസിക്കൽ പീരീഡ് ഇംഗ്ലണ്ടിൽ സ്പാൻ ചെയ്തത് 140 years ആഫ്റ്റർ റീസ്റ്റോറേഷൻ. ദ മേജർ റീസ്റ്റോറേഷൻ ഏജ് എന്നാ ചോദിച്ചാൽ 1660 എന്ന് പെട്ടെന്ന് ക്യാച്ച് ആവണം കേട്ടോ. പിന്നെ ദ മേജർ റൈറ്റേഴ്സ് ഓഫ് ദിസ് പീരീഡ് ആർ അലക്സാണ്ടർ പോപ്പ്, അഡിഷൻ, ഡൈഡൻ, ജനതൻ സ്വിഫ്റ്റ്, സാമുവൽ ജോൺസൺ, ഒലിവർ ഗോൾഡ് സ്മിത്ത് എക്സെട്ര. ദ ഫോളോയിങ് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് നിയോ ക്ലാസിസം. നിയോ ക്ലാസിസത്തിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, ദ നിയോ ക്ലാസിക്കൽ ഓതേഴ്സ് എക്സിബിറ്റഡ് എ സ്ട്രോങ് ട്രഡീഷണലിസം ആൻഡ് ഷോഡ് ആൻ ഇമ്മെൻസ് റെസ്പെക്ട് ഫോർ ക്ലാസിക്കൽ റൈറ്റേഴ്സ് ദാറ്റ് ഈസ് ദ റൈറ്റേഴ്സ് ഓഫ് ആൻഷ്യൻ്റ് ഗ്രീക്ക് ആൻഡ് റോമൻ. ഓക്കെ, ദ രണ്ടാമത്തത് ദ ലിറ്ററേച്ചർ വാസ് കൺസിഡേർഡ് ടു ബി പ്രൈമർലി ലിറ്ററേച്ചർ വാസ് കൺസീവ്ഡ് ടു ബി പ്രൈമർലി ആൻഡ് ആർട്ട് that is a set of skills which must be perfected by long study and practice. appo onnamatha point namak explain cheyidittu adutha point explain cheyidittu adutheyilekku povattu. neoclassical authors exhibit a strong traditionalism and showed an immense respect for classical writers. neoclassical authors exhibit cheynathu അവരേറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്നത് എന്താണ് ട്രഡീഷണലിസമാണ്. എന്താണോ പാരമ്പര്യമായിട്ട് പിന്തുടരുന്നു പോകുന്നത് അതിനെയാണ് ഇവരേറ്റവും കൂടുതൽ എക്സിബിറ്റ് ചെയ്യുന്നത്. അൺഷോഡ് ഇമ്മെൻസ് റെസ്പെക്റ്റ് ഫോർ ക്ലാസിക്കൽ ഓതേഴ്സ്. ഇവരേറ്റവും കൂടുതൽ റെസ്പെക്റ്റ് കൊടുക്കുന്നത് ആർക്കാണ്, കാരണം ആദ്യം വന്ന മൂമെൻ്റാണ് ക്ലാസിക്കൽ ഏജ്. അപ്പോൾ ഗ്രീക്ക് റോമൻ ലിറ്ററേച്ചറിനെയാണ് ഇവരേറ്റവും കൂടുതൽ പരിഗണിക്കുന്നത്. ദാറ്റ് ഈസ് റിട്ടൺ ഇൻ ആൻഷ്യൻ്റ് ഗ്രീക്ക് ആൻഡ് റോം. ഇതെന്താണ് ഈ ഒരു ലിറ്ററേച്ചർ എന്ന് പറഞ്ഞത്, എന്നത്തെ ലിറ്ററേച്ചർ ആൻഡ് ദ റൈറ്റേഴ്സ് ഓഫ് ആൻഷ്യൻ്റ് ഗ്രീക്ക് ആൻഡ് റോം. റൈറ്റേഴ്സ് ഓഫ് ആൻഷ്യൻ്റ് ഗ്രീക്ക് ആൻഡ് റോം അല്ലേ, ഗ്രീക്കിലെയും റോമിലെയും റൈറ്റേഴ്സിനെയാണ് ഇവർ ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ നിയോ ക്ലാസ് ഒന്നും കൂടെ നോക്ക്, ഫസ്റ്റ് പോയിൻ്റ് നിയോ ക്ലാസിക്കൽ ഓതേഴ്സ് എക്സിബിറ്റ് എ സ്ട്രോങ് ട്രഡീഷണലിസം. ഫസ്റ്റ് പോയിൻ്റ് നിയോ ക്ലാസിക്കൽ ഓതേഴ്സ് ഫോളോ ട്രഡീഷണലിസം. ദി ഷോഡ് ഇമ്മെൻസ് റെസ്പെക്ട് ഫോർ ക്ലാസിക്കൽ റൈറ്റേഴ്സ്, കാരണം പഴയതിനെയാണ് ഇവർ എപ്പോഴും കൂടുതൽ റെസ്പെക്റ്റ് കൊടുക്കുന്നത്.
ആരെ? ദ റൈറ്റേഴ്സ് ഓഫ് ആൻഷ്യൻ്റ് ഗ്രീക്ക് ആൻഡ് റോം. ഗ്രീക്ക് ആൻഡ് റോമിലെ റൈറ്റേഴ്സിനാണ് ഇവർ റെസ്പെക്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ അതാണ് നിയോ ക്ലാസിസത്തിൻ്റെ പ്രത്യേകത. ഒന്നാമത്തെ സ്വഭാവം എന്താണ്? ക്ലാസിക്കൽ റൈറ്റേഴ്സ് എക്സിബിറ്റ് എ സ്ട്രോങ് ട്രഡീഷണലിസം and showed immense respect for classical writers. That means the writers of ancient Greek and Rome. രണ്ടാമത്തെ പോയിന്റ്, ദ ലിറ്ററേച്ചർ വാസ് കൺസിഡേർഡ് ടു ബി പ്രൈമർലി ആൻ ആർട്ട്. ഇവരേറ്റവും കൂടുതൽ പരിഗണിക്കപ്പെടുന്ന ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്. അതുകൊണ്ട് ആ ഒരു കല വരച്ചുണ്ടാക്കണം, റെഡിമെയ്ഡായിട്ട് വരച്ചുണ്ടാക്കുകയാണ് ന്യൂ ക്ലാസിക്കൽ റൈറ്റേഴ്സ്. ലിറ്ററേച്ചർ വാസ് കൺസിഡേർഡ് ടു ബി പ്രൈമർലി ആൻ ആർട്ട്, ദാറ്റ് ഈസ് സെൽഫ് സ്കിൽസ് വിച്ച് മസ്റ്റ് ബി പെർഫെക്റ്റ് ബൈ ലോങ് സ്റ്റഡി ആൻഡ് പ്രാക്ടീസ്. ഇവരുടെ അഭിപ്രായത്തിൽ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞത് ഒരു ആർട്ടാണ്. ഇത് സെൽഫ് സ്കിൽസ്, സ്വന്തമുള്ള സ്കില്ലുകൾ അല്ലെ കഴിവുകൾ, വിച്ച് മസ്റ്റ് ബി പെർഫെക്റ്റഡ് ബൈ ലോങ് സ്റ്റഡി, വളരെക്കാലം പഠനം നടത്തി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവുന്ന സ്കില്ലാണ് ലിറ്ററേച്ചർ എന്നാണ് നിയോ ക്ലാസിസ്റ്റുകൾ കൺസിഡർ ചെയ്യുന്നത്. മൂന്നാമത്തെ പോയിന്റ് നോക്കൂ, ഹ്യൂമൻ ബീങ്സ് വർ റിഗാർഡ് ആസ് ദ പ്രൈമർലി സബ്ജക്റ്റ് മാറ്റർ ഓഫ് ലിറ്ററേച്ചർ. പോയട്രി വാസ് ഹെൽഡ് ആസ് ദ ഇമിറ്റേഷൻ ഓഫ് ഹ്യൂമൻ ലൈഫ്. ദ സെൻട്രൽ ഐഡിയ ഓഫ് നിയോ ക്ലാസിക്കൽ ഹ്യൂമാനിസം വാസ് നോട്ട് ആർട്ട് ഫോർ ആർട്ട് സേക്ക് ബട്ട് ആർട്ട് ഫോർ ഹ്യൂമാനിറ്റീസ് സേക്ക്. അപ്പോൾ അതാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ്. ഹ്യൂമൻ ബീങ്സ് വർ റിഗാർഡ് ആസ് പ്രൈമർലി ദ സബ്ജക്റ്റ് മാറ്റർ ഓഫ് ലിറ്ററേച്ചർ. ഹ്യൂമൻ ബീങ്സ് വർ റിഗാർഡ് ആസ് ദ പ്രൈമർലി സബ്ജക്ട് മാറ്റർ ഓഫ് ലിറ്ററേച്ചർ എന്താണ്? ഹ്യൂമൻ ബീങ്സ് ആണെന്നാണ് നിയോ ക്ലാസിസ്റ്റ് പറയുന്നത്. പോയട്രി വാസ് ഹെൽഡ് ആസ് ദ ഇമിറ്റേഷൻ ഓഫ് ഹ്യൂമൻ ലൈഫ്. പോയട്രി എന്ന് പറഞ്ഞത് ഹ്യൂമൻ ലൈഫിൻ്റെ ഇമിറ്റേഷൻ ആണ്. ദ സെൻട്രൽ ഐഡിയ ഓഫ് നിയോ ക്ലാസിക്കൽ ഹ്യൂമാനിസം വാസ് നിയോ ക്ലാസിക്കൽ റൈറ്റേഴ്സ് ഒരു സെൻട്രൽ ഐഡിയ എന്ന് പറഞ്ഞത് നിയോ ക്ലാസിക്കൽ റൈറ്റേഴ്സ് വാസ് നോട്ട് ആർട്ട് ഫോർ ആർട്ട് സേക്ക്. ആർട്ട് ആർട്ടിന് വേണ്ടിയിട്ടല്ല. ഇത് നമ്മൾ പറയണ്ടല്ലോ, ആർട്ട് ഫോർ ആർട്ട് സേക്ക് എന്ന് പറഞ്ഞത് എസ്തെറ്റിസിസം പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ? ആ ഒരു എസ്തെറ്റിസത്തിലുണ്ട് ആർട്ട് ഫോർ ആർട്ട് സേക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു എന്താ പറയുക, ഒരു കോട്ടുണ്ട് അല്ലേ, ആർട്സ് ഫോർ ആർട്സ് സേക്ക്. ബട്ട് ദേ ബിലീവ്ഡ് ദാറ്റ് ആർട്ട് ഫോർ ഹ്യൂമാനിറ്റി സേക്ക്. പക്ഷേ നിയോ ക്ലാസിസ്റ്റുകൾ എന്താണ് പരിഗണിക്കപ്പെടുന്നത്? നോട്ട് ആർട്ട് ഫോർ ആർട്സ് സേക്ക് ബട്ട് ആർട്സ് ഫോർ ഹ്യൂമാനിറ്റീസ് സേക്ക്. ഇവിടെ സ്പെല്ലിങ്ങൊക്കെ നിങ്ങൾ ഞാൻ പറയുന്ന സമയത്ത് റെഡി ആക്കണം കേട്ടോ. ഹ്യൂമാനിറ്റീസ് സേക്ക് എന്നാണ്, ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്നാണ്. അപ്പോൾ മൂന്നാമത്തെ പോയിൻ്റ് ഒന്നും കൂടെ നോക്കൂ. ഹ്യൂമൻ ബീങ്സ് വർ റിഗാർഡഡ് ആസ് പ്രൈമർലി ദ സബ്ജക്ട് മാറ്റർ ഓഫ് ലിറ്ററേച്ചർ. പോയട്രി വാസ് ഹെൽഡ് ആസ് ആൻ ഇമിറ്റേഷൻ ഓഫ് ഹ്യൂമൻ ലൈഫ്. പോയട്രി എന്ന് പറഞ്ഞത് ഒരു ഹ്യൂമൻ ലൈഫിൻ്റെ ഇമിറ്റേഷനാണ്. ലിറ്ററേച്ചർ എന്ന് പറഞ്ഞത് ഹ്യൂമൻ ബീങ്സിനെ കൺസിഡർ ചെയ്തിട്ടുള്ള സബ്ജക്റ്റ് മാറ്റർ ആവണം വേണ്ടത്. സെൻട്രൽ ഐഡിയ ഓഫ് നിയോ ക്ലാസിക്കൽ റൈറ്റേഴ്സ് എന്ന് പറയുന്നത് ആർട്സ് ഫോർ ആർട്സ് സേക്ക് അല്ല, ആർട്സ് ഫോർ ഹ്യൂമാനിറ്റി സേക്ക്. ആർട്ട് ആർട്ടിന് വേണ്ടി നിലനിൽക്കുമ്പോൾ അതിൽ കുറേ എലാബറേറ്റ് ആയിട്ട് ആർട്ടിനെ കുറിച്ച് എക്സാജറേഷൻസും എന്താണ് കുറേ അങ്ങനത്തെ എന്താണ് എക്സാജറേറ്റ് ചെയ്ത ഏതിലൊക്കെ വരും. ഇതിൽ ആ ഒരു സംഭവം കാണുന്നില്ല അല്ലേ. അപ്പോൾ ഇവരുടെ അഭിപ്രായത്തിൽ ആർട്ട് ഫോർ നോട്ട് ആർട്ട് സേക്ക് ബട്ട് ഇറ്റ് ഈസ് ഫോർ ഹ്യൂമാനിറ്റി സേക്ക്. ഈ ഒരു പോയിൻ്റാണ് അടുത്തത് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട പോയിൻ്റ് കേട്ടോ. പിന്നെ അടുത്തത് ഇനി വൺ മോർ പോയിൻറ്റും കൂടി ഇതിൽ ആഡ് ചെയ്യണം കേട്ടോ. നോക്കൂ, എംഫസിസ് വാസ് പ്ലേസ്ഡ് ഓൺ വാട്ട് ഹ്യൂമൻ ബീങ്സ് പൊസസ് ഇൻ കോമൺ റെപ്രസെൻറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് വൈഡ്ലി ഷെയർഡ് എക്സ്പീരിയൻസസ് തോട്ട് ഫീലിങ്സ് ആൻഡ് ടേസ്റ്റ്. ഇതൊക്കെയാണ് ഇവരേറ്റവും കൂടുതൽ എംഫസിസ് കൊടുക്കുന്നത്. ദർ കോമൺ തീംസ് ആർ ഇങ്ങനെ എഴുതിയാൽ മതി, ദർ കോമൺ തീംസ് ആർ റെപ്രസെൻറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് വൈഡ്ലി ഷെയർ എക്സ്പീരിയൻസസ് തോട്ട് ഫീലിങ്സ് ആൻഡ് ടേസ്റ്റ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നിയോ ക്ലാസിക്കലിലുള്ളത്. പിന്നെ നിയോ ക്ലാസിക്കൽ പീരീഡ് വാസ് ഫോളോഡ് ബൈ റൊമാൻറ്റിക് പീരീഡ്. അത് നമുക്ക് ഓൾറെഡി അറിയാം, നിയോ ക്ലാസിക്കൽ പീരീഡ് വാസ് ഫോളോഡ് ബൈ റൊമാൻറ്റിക് പീരീഡ് ഡ്യൂറിങ് വിച്ച് റൈറ്റേഴ്സ് റെഫ്യൂസ് ടു ആക്സെപ്റ്റ് മോസ്റ്റ് ഓഫ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഏർലിയർ പീരീഡ്. ആ ഒരു റൊമാൻറ്റിക് പീരീഡിൽ എന്ത് ചെയ്തു, റൊമാൻറ്റിസിസം കെയിം എഗെയിൻസ്റ്റ് നിയോ ക്ലാസിക്കൽ പീരീഡ്. ഇത് നമുക്ക് ഓൾറെഡി അറിയാം. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ഒരു രണ്ട് ടേമാണ് നമ്മൾ
പഠിച്ചത് ഒന്ന് ക്ലാസിസിസം, രണ്ടാമത്തത് നിയോ ക്ലാസിസിസം. അപ്പൊ നിയോ ക്ലാസിസിസം എന്ന് പറഞ്ഞാൽ ആരുടെ എഴുത്തുകളാണ്? ഡ്രൈഡന്, പോപ്പ്, ജനതൻ, ഷിഫ്റ്റ്, സാമുവൽ ജോൺസൺ, ഇവരെയൊക്കെ ഓർമ്മ വേണം. റീസ്റ്റോറേഷൻ ഇറ എന്നാ ചോദിച്ചാൽ 1660s. പിന്നെ നിയോ ക്ലാസിക്കൽ ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അവരേറ്റവും കൂടുതൽ എക്സിബിറ്റ് ചെയ്യുന്നത് സ്ട്രോങ് ട്രഡീഷണലിസ്റ്റ് ആണ്. പിന്നെ റെസ്പെക്ട് ഫോർ ക്ലാസിക്കൽ റൈറ്റേഴ്സ്, ദ റൈറ്റേഴ്സ് ഓഫ് ആൻഷ്യൻറ്റ് ഗ്രീക്ക് ആൻഡ് റോം. രണ്ടാമത്തത് ഈ ലിറ്ററേച്ചറിനെ ഏറ്റവും കൂടുതൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു ലിറ്ററേച്ചറിലെ സ്കില്ല് ഏൺ ചെയ്യുന്നത് ലോങ് സ്റ്റഡി ആൻഡ് പ്രാക്ടീസ് നടത്തിയിട്ടാണെന്ന്. ലിറ്ററേച്ചർ വാസ് കൺസിഡർഡ് ടു ബി പ്രൈമർലി ആൻ ആർട്ട് ദാറ്റ് ഈസ് എ സെറ്റ് ഓഫ് സ്കിൽസ് വിച്ച് മസ്റ്റ് ബി പെർഫെക്റ്റഡ് ബൈ ലോങ് സ്റ്റഡി ആൻഡ് പ്രാക്ടീസ്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ്, നിയോ ക്ലാസിക്കൽ റൈറ്റേഴ്സ് ട്രഡീഷണലിസം ഫോളോ ചെയ്യുന്നു. ഇവരെന്ത് ചെയ്യുന്നു? ക്ലാസിക്കൽ റൈറ്റേഴ്സിനെ റെസ്പെക്ട് ചെയ്യുന്നു. പിന്നെ ഏതാണ് ക്ലാസിക്കൽ റൈറ്റേഴ്സ് എന്ന് പറഞ്ഞത്? റൈറ്റേഴ്സ് ഓഫ് ആൻഷ്യൻറ്റ് ഗ്രീക്ക് ആൻഡ് റോം. രണ്ടാമത്തത്, ഈ ഒരു നിയോ ക്ലാസിക്കൽ ലിറ്ററേച്ചർ ഏറ്റവും കൂടുതൽ കൺസിഡർ ചെയ്യുന്നത് ആർട്ടിനെയാണ്. ഈ ആർട്ട് എന്ന് പറഞ്ഞാൽ സെൽഫ് സ്കിൽസാണ്. അത് പെർഫെക്റ്റ് ചെയ്യുന്നത് ലോങ് സ്റ്റഡി ആൻഡ് പ്രാക്ടീസിലൂടെയാണ്. മൂന്നാമത്തത്, ഹ്യൂമൻ ബീങ്സ് ആണ് കോമൺ ആയിട്ടുള്ള സബ്ജക്റ്റ് മാറ്റർ ഓഫ് പോയട്രി നിയോ ക്ലാസിസത്തിൽ. പക്ഷേ ഇമിറ്റേഷൻ ഓഫ് ഹ്യൂമൻ ലൈഫ് ആണ് പോയട്രി എന്ന് പറഞ്ഞാൽ നിയോ ക്ലാസിസത്തിൻ്റെ ഒരു സെൻട്രൽ ഐഡിയ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് ആർട്സ് ഫോർ ആർട്സ് സേക്ക്, ഇറ്റ് ഈസ് ഫോർ ഹ്യൂമാനിറ്റീസ് സേക്ക്. ഇത്രയും കാര്യങ്ങൾ. പിന്നെ കോമൺ ആയിട്ട് ഇവർ ഉപയോഗിക്കുന്ന തീം, റെപ്രസെൻറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ്, വൈൽഡ്ലി ഷെയർഡ് എക്സ്പീരിയൻസസ്, തോട്ട്സ്, ഫീലിങ്സ്, ടേസ്റ്റ്, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നിയോ ക്ലാസിക്കൽ റൈറ്റേഴ്സിൻ്റെ കോമൺ ആയിട്ടുള്ള തീം. പിന്നെ റൊമാൻറ്റിസം വാസ് എ റിവോൾട്ട് എഗെയിൻസ്റ്റ് നിയോ ക്ലാസിസിസം. റൊമാൻസം എന്ന് പറഞ്ഞത് നിയോ ക്ലാസിസത്തിൻ്റെ എതിരായിട്ട് വന്ന ഒരു മൂവ്മെൻറ്റാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു രണ്ട് ടേംസിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് അടുത്ത ടേം നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. താങ്ക് യു.